എന്തായാലും നിങ്ങൾക്കുള്ള ഡൗട്ട് ഞാൻ ആദ്യം ക്ലിയർ ചെയ്യില്ല. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെയായിരുന്നു ഞങ്ങളുടെ ക്യാരക്ടേഴ്സ് ഭയങ്കര ഡിഫറെന്റ് ആണ്. രസ്ന എന്ന ആർട്ടിസ്റ്റിന്റെ ഒരു ക്യാരക്ടറുമില്ല ഞങ്ങൾക്ക്. എന്തിനാണ് ഞങ്ങൾ രണ്ടുപേരും കമ്പരിതി എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്? ഞാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു? 17 വർഷമാണ് എന്റെ ഉമ്മ എന്റെ ഉപ്പാടെ കൂടെ ജീവിച്ചിട്ടുണ്ട്. ഹലോ, ഞാൻ നീനു. നിങ്ങൾക്ക് കുറേ പേർക്ക് എന്നറിയെങ്കിലും കുറച്ച് പേർക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകും, ഞാൻ ക്ലിയർ ചെയ്യാം. ജി കേരളത്തിലെ സത്യ എന്ന പെൺകുട്ടി സീരിയലിലെ ഷോർട്ട് ഹെയർ ആയിട്ട് വന്ന ടോം ബോയ് ക്യാരക്ടറിനെ സത്യമായിട്ട് ചെയ്തിരുന്ന ആളാണ് ഞാൻ. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു നിങ്ങൾ കുറേ ആൾക്കാർ. എൻ്റെ പേഴ്സണൽ ലൈഫ് വെച്ചിട്ട് എന്താണ് സംഭവിക്കുന്നത്, വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഞാൻ കണ്ടു. അത് മെയിൻലി എൻ്റെ കല്യാണ കാര്യത്തിൽ തന്നെയായിരുന്നു. അല്ലെങ്കിലും കുറച്ച് പേർക്ക് എൻ്റെ കല്യാണ കാര്യത്തിൽ കുറച്ച് ആവേശം കൂടുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുറേ നാളായിട്ട്. എന്നാലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പെട്ടെന്ന് നിങ്ങളെല്ലാവരും കൂടി എനിക്ക് ഗ്രൂമിനെ വരെ കണ്ടെത്തിയല്ലോ, അത് എവിടെ നിന്നാണ്? അതിലേക്ക് ഞാൻ വരാം. എന്തായാലും നിങ്ങൾക്കുള്ള ഡൗട്ട് ഞാൻ ആദ്യം അങ്ങ് ക്ലിയർ ചെയ്യാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ കുറേ ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഒരു കല്യാണത്തിൻ്റെ നോർമലി ഉണ്ടാവുന്ന ഒരു ഫംഗ്ഷൻസിൻ്റെ എല്ലാ ഫോട്ടോസും ഉണ്ടായിരുന്നു. ഒരു എന്താ ഇപ്പോൾ പറയാം, ഇപ്പോൾ ആദ്യം മെഹന്തി, പിന്നെ ഹൽദി, പിന്നെ ബ്രൈഡൽ ലുക്കിൽ, അങ്ങനെ ഒരു സീരീസ് പോലെയായിരുന്നു ഉള്ള ഫോട്ടോസ്. ഇങ്ങനെ ഓരോ ഗ്യാപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഫോട്ടോ, മെഹന്തിയുടെ ഫോട്ടോ വന്നപ്പോൾ തൊട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കല്യാണമാണോ അല്ലേ എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ റിയാക്ട് ചെയ്യാതിരുന്നത്, ഇത് ഞങ്ങൾ ശരിക്കും ഞങ്ങൾ ഒരു ടീമായിട്ട് ചെയ്തൊരു ഫോട്ടോഷൂട്ട് സീരീസാണ്. ഫോട്ടോഗ്രാഫർ അനു മെമ്മറീസും ഡിസൈനർ റോസൻസും നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എറ്റേണൽ മേക്കോവേഴ്സിൻ്റെയും ഞങ്ങൾ എൻ്റെയും കൂടെ ചേർന്നില്ല, ഞങ്ങൾ 4 പേരും കൂടെ ചേർന്നില്ല, ഒരു ടീമിൻ്റെ വർക്കായിരുന്നു ശരിക്കും സത്യം പറഞ്ഞാൽ. ഞങ്ങൾ ഇത് ആദ്യം ഒരു നോർമൽ ഒരു ബ്രൈഡൽ ഷൂട്ട് ചെയ്യാമെന്നുള്ള പ്ലാനിൽ ഞങ്ങൾ ഓപ്പൺ ചെയ്തതാണ്. അതിനുശേഷം ഉണ്ടായ ഡിസ്കഷൻസിലും ഇതിൽ നമ്മൾ ഒരുപാട് പേർക്കും എല്ലാവരും അഭിപ്രായം പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ഉണ്ടായതാണ് ഓക്കെ, നമുക്കിതൊരു സീരീസ് പോലെ ചെയ്യാം, ഒരു വെഡിങ്ങിന്റെ ഫുൾ ഇതെടുത്ത് നമുക്ക് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ നമ്മുടെ എല്ലാവരുടെയും കൂടെ ഡിസ്കഷൻ എന്ന് വന്നതായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു സംഭവം ചെയ്തത്. ഇപ്പൊ ഫോട്ടോസ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണാം. ഇതിൽ നിന്ന് ഒരുപാട് കമന്റ്സ് വന്നു, മെഹന്തിക്കും ഹൽദിക്കും ഉണ്ടായ മെഹന്തി എവിടെ ബ്രൈഡൽ ലുക്കിലാണ്? അത് ഞാൻ ക്ലിയർ ചെയ്യാം. ഞങ്ങൾ ആദ്യം ബ്രൈഡൽ ലുക്ക് ഷൂട്ട് ചെയ്ത് അത് കഴിഞ്ഞ് ഐ തിങ്ക് ഒരു 1 വീക്കോളം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ മെഹന്തിയും ഹൽദിയും ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യം ഈ പറഞ്ഞ മെഹന്തി ഹൽദി ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല. ആദ്യം ബ്രൈഡൽ തന്നെ ചെയ്യാമെന്നുള്ള പ്ലാനായിരുന്നു. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഇത് ബ്രൈഡൽ കഴിഞ്ഞപ്പോൾ ശരി, നമുക്ക് അതും കൂടെ ചെയ്താൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് പിന്നീടാണ് നമ്മൾ ബാക്കി ഇതിലേക്ക് വരുന്നത്. പിന്നെ പറയണം, മെഹന്തി നല്ല രീതിയിൽ കിട്ടുമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ മെഹന്തി ബൈസിയ എന്ന് പറഞ്ഞ കുട്ടിയാണ്. ആ കുട്ടിയാണ് ഞങ്ങൾക്ക് നല്ല രീതിക്ക് അടിപൊളിയായിട്ട് മെഹന്തി ഇട്ടുതന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങളെല്ലാം ഫോട്ടോസ് ഒക്കെ കണ്ടാണല്ലോ. പിന്നെ ഇതിന് മാത്രമല്ല, ഫോട്ടോസിന് ഒരുപാട് നല്ല കമൻസ് ഉണ്ടായിരുന്നു, ഞാൻ എല്ലാം വായിച്ചിട്ടുണ്ട്. എല്ലാം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ എന്റെ കല്യാണമാണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പേര് നല്ല മനസ്സറിഞ്ഞ് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെ ഒരു ലൈഫ്, മാരീഡ് ലൈഫ് ഉണ്ടെങ്കിൽ അതിന് ഇത്രയും സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞാലും ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷേ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഈ സന്തോഷം എല്ലാം നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കുറച്ച് പേര് ഈ പറഞ്ഞ പോലെ എനിക്ക് ആ ഒരു ഗ്രൂമിനെ ഒന്ന് കണ്ടുപിടിച്ചു. കല്യാണമാണോ എന്നുള്ള കൺഫ്യൂഷൻ ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്നെങ്കിലും നിങ്ങൾ ഈ ചെറുക്കനെ കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ. എനിക്ക് വയ്യോട്ട്, അത് സമ്മതിച്ചിരുന്ന കാര്യം തന്നെയാണ്. അതിൽ ഞാനായിരുന്നു ആദ്യം പറഞ്ഞു ഒരു ആർട്ടിസ്റ്റിനെ ആണെന്ന്, പിന്നെ പറഞ്ഞു ഡയറക്ടറെയാണെന്ന്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്, ഏത് ഡയറക്ടറെയാണ്? ഞാൻ എൻ്റെ പ്രൊഫൈലിൽ ഒരുവിധം, ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എന്നെ കുറിച്ചുള്ള എല്ലാ പേഴ്സണൽ കാര്യങ്ങളും ഞാൻ അങ്ങനെ ഒരു പ്രൈവസി കീപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെ പോസ്റ്റ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടി ഈ ഡയറക്ടർ. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പം ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യണം, കാരണം ഒരുപാട് ആർട്ടിസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയത് ആവാം എന്ന് വിചാരിച്ചിട്ട് ഈ ഡയറക്ടർ നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയത്, ഏത് ഡയറക്ടർ ഉദ്ദേശിച്ചാണ് നിങ്ങൾ പറഞ്ഞത്? അതിനുള്ള ഉത്തരം എനിക്ക് ശരിക്കും വേണം കേട്ടോ. കാരണം ഈ എൻ്റെ ചേച്ചി രസ്ന, പണ്ട് പാരിജാതം സീരിയലിൽ ഡബിൾ റോൾ ചെയ്തിരുന്ന ആളാണ് എൻ്റെ ചേച്ചി. ചേച്ചിയുടെ പാർട്ട്ണർ, ലൈഫ് പാർട്ട്ണർ ഒരു ഡയറക്ടർ പ്രൊഡ്യൂസറാണ്, ബൈജു ദേവരാജ്. അപ്പോൾ അത് വെച്ച് ഉള്ളൊരു കമ്പാരിസൺ ആണെന്ന് തോന്നുന്നു. ഈ ഞാനും ഒരു ഡയറക്ടർ തന്നെയാണ് കല്യാണം കഴിച്ചത് അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നത് എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ തോട്ട് വന്നതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ
ശരിയാ, ഞങ്ങൾ സിസ്റ്റേഴ്സ് തന്നെയാണ്. ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നവർ തന്നെയാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കാണാൻ ഒരുപോലെയുണ്ട്. പലർക്കും കൺഫ്യൂഷനുണ്ട്, ചേച്ചിയുടെ അടുത്ത് ഞാനാണോന്നും എൻ്റെ അടുത്ത് ചേച്ചിയാണോന്നും ചോദിക്കുന്ന ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ കുറ്റം പറയുന്നൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ കാണാൻ ഒരുപോലെ ആണെങ്കിലും ഞങ്ങളുടെ ക്യാരക്ടേഴ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഒരാൾ അങ്ങേയറ്റം, ഒരാൾ ഇങ്ങേയറ്റമാണ്. ഞങ്ങളുടെ ടേസ്റ്റ് ആയാലും തിങ്കിങ് ആയാലും മൊത്തത്തിൽ ലൈഫിനോടുള്ള ഒരു വ്യൂ പോയിന്റ് തന്നെ രണ്ടുപേരും രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്നതാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഞങ്ങൾ രണ്ടുപേരെയും കമ്പയർ ചെയ്ത് ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു അഞ്ചാറ് വർഷമായി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ വന്ന അന്ന് തൊട്ട് ഞാൻ കേൾക്കുന്നതാണ്. ശരി, ചേച്ചി തിരഞ്ഞെടുത്ത ഒരു പാർട്ട്ണറെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, പലർക്കും അത് അതിന് ഒരുപാട് എഗൈൻസ്റ്റ് ഉണ്ടായിരുന്നത് തന്നെയാണ്, ഞാൻ സമ്മതിക്കുന്നു. അത് നിങ്ങൾക്ക് ചേച്ചിയുടെ ലൈഫ് പാർട്ട്ണർ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ചേച്ചിയുടെ അടുത്ത് പോയി സംസാരിക്കുക. എന്തിനാണ് ഞങ്ങൾ രണ്ടുപേരും കമ്പയർ ചെയ്ത് എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്? ഞാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇത് ഈ അറ്റാക്ക് ചെയ്തവരോടാണോ ചോദിക്കുന്നത്? എല്ലാവരോടും കൂടെയല്ല. ഈ ഞാൻ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ അതിന് റിപ്ലൈ ആയിട്ട് വരുന്നത് ഈ രീതിക്കുള്ളതുണ്ട്. ഇൻസ്റ്റാഗ്രാം യൂട്യൂബിൽ എന്നെ കുറിച്ച് ഒരു ഇൻ്റർവ്യൂ എന്തെങ്കിലും വന്നാൽ അതിന് ചീത്ത വിളി അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്കിതിപ്പോൾ ഇവിടെ ഞാൻ പറയുന്നില്ല എന്തിനാ, അത് പറഞ്ഞിട്ട് കാര്യമല്ലോ. പറയുന്ന കമൻസ് വായിച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? അതിന് ഞങ്ങൾ മനസ്സിലാക്കണം, ഒരേ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബ്രദേഴ്സ് സിബ്ലിങ്സ് ആണെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഒരേ ടേസ്റ്റോ ഒരേ പോലത്തെ ലൈഫ് സ്റ്റൈലോ ആയിരിക്കില്ല. ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയസ് ഉള്ളതാണ് ലൈഫിനെ കുറിച്ച്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ കമ്പാരിസൺ നടത്താൻ എനിക്ക് കേട്ട് മടുത്തു. എവിടെ ചെന്നാലും ചേച്ചിനെ പോലെ അഭിനയത്തിലായാലും ലൈഫിലായാലും പേഴ്സണൽ ലൈഫിലും എല്ലാ കാര്യത്തിലുള്ള ഒരു കമ്പാരിസൺ ഉണ്ടല്ലോ. ഞാനിത് കുറേ നാൾ മിണ്ടാ പോട്ടെ, എന്തെങ്കിലും ആവട്ടെ പറയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറേ വിട്ടു. എനിക്ക് പശ്യ, ഞാൻ ഇപ്പോൾ പോട്ടെ എന്ന് വിചാരിച്ച് വിട്ടപ്പോൾ ഇതിൽ ഫോട്ടോസ് ഇട്ടപ്പോഴേക്കും ഡയറക്ടറാണ് കല്യാണം കഴിക്കുന്നത്, അതേപോലെയാണ് ഇതേപോലെയാണ് എന്തെങ്കിലും ആവട്ടെ. ഇനിയെങ്കിലും ദയവ് ചെയ്ത് കമ്പാരിസൺ നടത്തണം. ഞാൻ നിങ്ങളോട് എല്ലായിടത്തും പറയും, ഞാൻ ഈ ഫീൽഡിൽ വന്നത് ഞാൻ ആദ്യമായിട്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഒരു മൂവി ചെയ്യുന്നത്, ഫീമെയിൽ ലീഡ് ആയിട്ടുള്ളൊരു മൂവി ചെയ്യുന്നത്. വൂണ്ട് എന്ന് പറഞ്ഞിട്ട് രാജസേൻ സാറിൻ്റെ ഒരു മൂവി ആയിരുന്നു ചെയ്തിരുന്നത്. അതൊരു 8th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ് തന്നെയായിരുന്നു എൻ്റെ ലീഡ് ക്യാരക്ടറുടെ പ്രായമൊക്കെ ആയിരുന്നു. അപ്പം അത് ഞാൻ ഇവിടെ 8th പഠിക്കുമ്പോൾ ഞാൻ ട്യൂഷന് പോകുന്നുണ്ടായിരുന്നു. അവിടുത്തെ സാറ് വഴി പരിചയപ്പെട്ടിട്ടാണ് എന്നെ ആ മൂവിയിലേക്ക് വിളിക്കുന്നത്. അതാണ് ശരിക്കും എൻ്റെ ഉള്ളൊരു ഓപ്പണിംഗ്. പിന്നീട് എന്നെ എനിക്ക് തോന്നുന്നു ഓഡിയൻസ് നിങ്ങളെല്ലാവരും എന്നെ അറിഞ്ഞു തുടങ്ങിയത് ആയിരത്തി സുന്ദരി എന്ന് പറഞ്ഞ് രാജീവ് സാറിൻ്റെ ഒരു ഡെഫ് ആൻഡ് മ്യൂട്ട് ആയിട്ടുള്ള ക്യാരക്ടർ ഞാൻ ചെയ്തു. അതിലൂടെയാണ് കുറച്ച് ഞാനെന്നൊരു ആർട്ടിസ്റ്റിന് കുറച്ച് ഫീൽഡിലായാലും പബ്ലിക്കായാലും കുറച്ചൊക്കെ ഇങ്ങനെ അറിഞ്ഞു തുടങ്ങിയതും അതിലൂടെയാണ്. അതും എനിക്ക് വന്നത് എൻ്റെ ഫേസ്ബുക്കിലുള്ള ഫോട്ടോ കണ്ടിട്ട് കെ കെ രാജീവ് സാറിൻ്റെ അസോസിയേറ്റ് പ്രവീണാറിന് എനിക്ക് മെസ്സേജ് ചെയ്ത് അതിലൂടെയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ചേച്ചിയുടെ പേരിലോ രസ്ന എന്ന ആർട്ടിസ്റ്റിൻ്റെ ഒരു കെയർ ഓഫിലോ അല്ല ഞാൻ ഈ ഫീൽഡിൽ വന്നത്. ചേച്ചി ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ചേച്ചിയും ചേച്ചിയുടെ പാർട്ട്ണറും കൂടെ ഇപ്പോൾ സീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ആ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുമില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ എൻ്റെ ഫോട്ടോസ് കണ്ടി എനിക്ക് എൻ്റേതായ വർക്കുകളാണ് വരുന്നത്. ഈ ആദ്യത്തെ സുന്ദരിയിലെ പെർഫോമൻസും ഇതും കണ്ട് എന്നെ ആൾക്കാർ തിരിച്ചറിഞ്ഞിട്ടാണ് എന്നെ സത്യയിലേക്ക് വിളിക്കുന്നത്. സത്യയിലൂടെയാണ് നിങ്ങൾ ഒരുപാട് പേരെന്നെ അറിഞ്ഞത്. ഇതൊക്കെ എൻ്റെ കഷ്ടപ്പാട് കൊണ്ടും എൻ്റെ സ്ട്രഗിൾ കൊണ്ടും എൻ്റെ എഫേർട്ട് കൊണ്ടും മാത്രമാണ് എന്നെ ഇത്രയും ആൾക്കാരിലേക്ക് കൂടുതലും എത്തിയിട്ടുള്ളത്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ എനിക്ക് ഞാൻ പറഞ്ഞാൽ എൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഒരാളെയും ഞാൻ ഒരു രീതിയിലും ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരാളാണ്. എക്കണോമിക്കലി ആയാലും ഒരു രീതിയിലും ഞാൻ എനിക്ക് എൻ്റേതായ സ്വന്തം പേരുണ്ടാക്കണം. എൻ്റെ ടാലൻറ്റ് അതായത് അഭിനയം ആണ് എൻ്റെ മെയിൻ ടാലൻറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അഭിനയത്തിലൂടെ എൻ്റെ കഴിവ് കാണിച്ച് നിങ്ങളുടെ മുമ്പിൽ അറിഞ്ഞ് അതിലൂടെ അഭിനയം എന്ന കഴിവിൽ പ്രസൻറ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പേയ്മെൻ്റ് കൊണ്ടാണ് ഞാൻ എൻ്റെ ഉമ്മയും കൂടെ ജീവിക്കുന്നത്. അപ്പം പിന്നെ അതിന് വേറെ രീതിക്കാണ്, ആ രീതിക്ക് പോയാണ്, ഈ രീതിക്ക് പോയാണ്, അവരുടെ കൂടെയാണ്, അങ്ങനെ പറയുന്നത് സഹിക്കില്ല. പിന്നെ ഈ ഫീൽഡിനോട് കുറേ പേർക്ക് ഒരു പൂച്ചുണ്ട്. പലവരും പല തവണ പറഞ്ഞിട്ടുള്ളതാണ് ഈ സീരിയൽ അല്ലെങ്കിൽ സിനിമ അഭിനയം എന്ന് പറഞ്ഞാൽ അവള് പോക്കാം, ആ സിനിമയിൽ പോക്കാം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെച്ചാ നിങ്ങൾ പറയുന്നത്? എല്ലാ ഫീൽഡിനും ഉണ്ട്. ഇപ്പോൾ ഈ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഫീൽഡിലും ഇതുപോലെ പ്രശ്നമുള്ളവരുണ്ട്. ഇപ്പോൾ വീട്ടിൽ വെറുതെ എവിടെയും പോകാതെ വീട്ടിലിരിക്കുന്നവർക്ക് പോലും ഇങ്ങനത്തെ ഇത് സംഭവിക്കുന്നുണ്ട്. അപ്പം എന്തിനാണ് ഈ ഒരു ഫീൽഡിനെ മാത്രം കയറി അറ്റാക്ക് ചെയ്യുന്നത്? ഈ ഫീൽഡിലുള്ള എല്ലാവരും നല്ലവരാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഇതിലും ഉണ്ട് മോശം ആൾക്കാർ,
വേറെ രീതിക്ക് ചോദിക്കുന്നവരും അത് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ആ കാറ്റഗറിയിലല്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവൾ അങ്ങനെയാണ്, ഇവൾ അതാണ് ചെയ്യുന്നത്, ഇതുകൊണ്ടാണ് അവൾക്ക് അങ്ങനെയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളൊരാണാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ അതിനെന്തേ പറയുള്ളൂ, ഞരമ്പ് രോഗം എന്നേ ഞാൻ പറയുള്ളൂ സത്യമായിട്ടും. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ട്രൈ ചെയ്തിട്ടുണ്ടാവും, കിട്ടാത്തതിൻ്റെ ചൊറിച്ചിൽ കാരണമാണ് നിങ്ങളിതൊക്കെ പറയുന്നത്. പിന്നെ പെണ്ണുങ്ങളാണെങ്കിൽ അസൂയ, അത് ഞാൻ പറയുള്ളൂ. കാരണം എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ ചെയ്തതിലെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അതുകൊണ്ട് പലവർക്കും എൻ്റെ അടുത്തുള്ള ഒരു ഇത് ഞാൻ ഡയറക്റ്റ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, ഡയറക്റ്റ് എൻ്റെ അടുത്ത് കാണിച്ച് ഞാൻ ഡയറക്റ്റ് ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ആർട്ടിസ്റ്റ് നായികയാണെങ്കിൽ അങ്ങനെയൊക്കെയാണ്. കാരണം ആൾക്ക് കിട്ടിയിട്ടില്ല, അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ട്, അവസരങ്ങൾ കിട്ടിയത് ഇതുവഴിയാണെന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയണം, എനിക്ക് ഇതുവരെ ഒരു രീതിയിലും എൻ്റെ കഴിവുകൊണ്ട് അഭിനയിക്കാനുള്ള കഴിവുകൊണ്ട് മാത്രമാണ് എനിക്ക് അവസരങ്ങൾ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു രീതിക്ക് ഈ ഫീൽഡിൽ വന്നാലും മോശമാണ്, അതിനുവേണ്ടി മാത്രമാണ് എന്ന് ചിന്തിക്കേണ്ട, അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്ന് പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്ത് വെക്കരുത്, അത് മനസ്സിലാക്കണം. പിന്നെ ഞാനും എൻ്റെ ചേച്ചിയും ഈ ഫീൽഡിൽ വന്നത് ഞങ്ങളുടെ ഉമ്മയുടെ സപ്പോർട്ടും ഹെൽപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഇതിന് ഒരുപാട് പേര് വലിയ രീതിയിൽ നെഗറ്റീവായിട്ട് കണ്ട് എൻ്റെ ഉമ്മനെയും ചേച്ചിയെയും എന്നെയും ഒക്കെ ഒരുപാട് ചീത്ത വിളിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, എൻ്റെ ഉമ്മ 15-ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചത്. 17-ാമത്തെ വയസ്സിൽ എൻ്റെ ചേച്ചി ജനിച്ചു. എനിക്ക് 21-22 വയസ്സിലാണ് ഞാൻ ജനിക്കുന്നത്. അതിൽ 32-ാമത്തെ വയസ്സിൽ എൻ്റെ ഉമ്മ എപ്പോഴും ഡിവോഴ്സ് ആയതാണ്. ഇപ്പം എല്ലാവരും പറയുന്നത് ചേച്ചി ഫീൽഡിൽ വന്ന് ഒന്ന് സെറ്റായപ്പോൾ ആ പാവം ഉപ്പാനെ ഉപേക്ഷിച്ച് പോന്നു, ഞങ്ങൾ അങ്ങനെയായി ഇങ്ങനെയായി, ആ ഉമ്മ കൊണ്ടുവന്ന് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ എത്രത്തോളം സത്യാവസ്ഥ അറിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ പറയുന്നതെന്നുള്ളത് എനിക്കറിയില്ല. 17 വർഷമാണ് എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പയുടെ കൂടെ ജീവിച്ചിട്ടുള്ളത്. അതിൽ ഇപ്പോൾ അവിടുന്ന് പിരിഞ്ഞ് ഞാൻ അവർ ഇപ്പോൾ കുറച്ച് ഉപദ്രവവും ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഒരു ഇപ്പോൾ അറിയാലോ പെണ്ണുങ്ങളെ സഹിച്ചു നിൽക്കേണ്ടതില്ല, മാറണം, നമ്മുടെ ലൈഫ് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്, ജീവന് തന്നെയാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് പറയുന്ന കാലമാണിത്. അപ്പോൾ 17 വർഷം സഹിച്ചിട്ടാണ് എൻ്റെ ഉമ്മ ഇപ്പം പിരിയുന്നത്. ഉപ്പയുടെ വീട്ടിൽ നിന്നും ഉമ്മയും ഞാനും മാറിയതിൻ്റെ 12-ാമത്തെ ദിവസം എൻ്റെ ഉപ്പ വേറെ കല്യാണം കഴിച്ചു. ഇപ്പം അതിൽ 2 മക്കളുണ്ട്, അവർ ജീവിക്കുന്നു. അതിന് ഞാൻ കുറ്റം പറഞ്ഞതല്ല, എൻ്റെ ഉമ്മ ഇപ്പം കല്യാണം കഴിച്ചിട്ടുമില്ല. ഉമ്മ എനിക്കും എൻ്റെ ചേച്ചിക്കും വേണ്ടി തന്നെയാണ് ജീവിച്ചത്. ഞങ്ങളുടെ ലൈഫിലൊന്ന് സെറ്റിലാക്കാനും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇപ്പോൾ വരെയും ഇന്ന് വരെയും ജീവിച്ചിട്ടുള്ളത്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ കുറേ പേർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, അവളമ്മ ഇന്നിനെ കല്യാണം കഴിക്കുന്നത്, അത് വേറെ കല്യാണം കഴിച്ചാൽ അത് പറ്റില്ലല്ലോ വേറെ. ആ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിൽ കല്യാണം കഴിക്കാതെ നിൽക്കുന്നവരോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയവരോ ആ രീതിക്ക് പോകുമായിരിക്കും. പക്ഷെ എൻ്റെ ഉമ്മ അങ്ങനെയല്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തെളിവ് കൊണ്ടുപോവാ, എന്നിട്ട് സംസാരിക്കുക. വെറുതെ അവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ടെന്ന് വാ കൊണ്ട് പറഞ്ഞ് പലർക്കും പറ്റും. പക്ഷെ നല്ല പ്രൂഫ് വേണം, വീഡിയോയോ ഫോട്ടോയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് എന്നിട്ട് സംസാരിക്കുക. ഈ വാ കൊണ്ട് ഇങ്ങനെ അലയ്ക്കുന്നത് ഇതുകൊണ്ടല്ലോ നിങ്ങൾക്കൊക്കെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞാൽ എനിക്കൊരു മാന്യത ഉണ്ടല്ലോ, അത് പറഞ്ഞാൽ അതും കൂടെ അങ്ങ് ഇല്ലാതെ പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ പറഞ്ഞോണ്ട് നിങ്ങളുടെ വീട്ടിലുള്ളവരെ പോലെയല്ല ഞങ്ങൾ. നിങ്ങളുടെ വീട്ടിലുള്ളവർ ചിലപ്പോൾ അതിനും പോകുമായിരിക്കും, എല്ലാത്തിനും പോകുമായിരിക്കും. പക്ഷെ അതുപോലെ നിൽക്കുന്നവരല്ല എൻ്റെ അമ്മ. എൻ്റെ അമ്മ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ വളർത്താനും മെൻ്റലിയും ഫിസിക്കലും എല്ലാ രീതിയിലും ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യാനും ലൈഫിൽ ഞങ്ങൾ നല്ല രീതിക്ക് വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ്. വേറൊരു കല്യാണം പോലും കഴിക്കാതെ മക്കളെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ അമ്മ. പിന്നെ എൻ്റെ ചേച്ചി ചേച്ചി സ്നേഹിച്ച് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈഫ് ചേച്ചി തിരഞ്ഞെടുത്തു. അതിപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസ് ഉണ്ടല്ലോ, ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കാനുള്ള ഫ്രീഡം നമ്മുടെ നാട്ടിലുണ്ട്. ആ ചേച്ചിക്കും ചേച്ചിയുടെ പാർട്ട്ണറിനും അത് ഓക്കെ ആയതുകൊണ്ട് അവർ ഒരുമിച്ച് ജീവിക്കുന്നു. അത് അവരുടെ ഡിസിഷനായിരുന്നു, ഒരിക്കലും എൻ്റെയോ എൻ്റെ ഉമ്മയുടെയോ ഡിസിഷനായിരുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങ് ഫാമിലിയിൽ നിന്ന് എഴുതി തള്ളി അങ്ങ് ഒഴിവാക്കി വിടാനോ ഇതാക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ചേച്ചിയുടെ ഡിസിഷനായിരുന്നു അത്, ആളുടെ ഡിസിഷൻ, അത് ആളുടെ രീതിക്ക് വിടുക. ഞങ്ങൾ ഞാൻ വർക്ക് ചെയ്യുന്ന കാശുകൊണ്ട് ഞാനും പോയി ഞങ്ങൾ വേറെ ലൈഫും കൊണ്ടുപോകുന്നു. ഇതിന് ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ കമ്പാരിസൺ നിർത്തുക, എന്നെയും ഉമ്മാനെയും ചീത്ത വിളിക്കൽ, ദയവ് ചെയ്ത് നിർത്തുക. ചിന്തിക്കുക, കുറച്ചെങ്കിലും സംസാരിക്കാൻ മുമ്പ് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉപയോഗിച്ച് ഈ ചൊറിയുന്ന സ്വഭാവം കുറച്ച് നാളത്തേക്കെങ്കിലും ഒന്ന് മാറ്റി വെച്ച് മനുഷ്യനെ പോലെ ചിന്തിച്ച് ഒന്ന് പെരുമാറാം പ്ലീസ്. ഇതൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമില്ലാന്ന് എനിക്കറിയാം, എന്നാലും മനസ്സിൽ വിഷമം ഉള്ളതുകൊണ്ട് പറയുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നൊരു കൺഫ്യൂഷനും
ഒക്കെ മാറി അത്യാവശ്യം ക്ലാരിറ്റി എല്ലാ കാര്യത്തിലും വന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളെ ഞാൻ എങ്ങനെയാണെന്നുള്ളതും എന്താണെന്നുള്ളതും എൻ്റെ കല്യാണമാണോ അല്ലേ എന്നുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ഞാൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ വീണ്ടും വീണ്ടും ഞാൻ എടുത്ത് പറയുകയാണ്, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, എനിക്ക് എൻ്റേതായ ടേസ്റ്റും ഇതൊക്കെ ഉള്ളതാണ്. ദയവ് ചെയ്ത് ഒരു വ്യക്തിയും എൻ്റെ ചേച്ചി എന്നല്ല, ഒരു വ്യക്തിനെ വെച്ചും എന്നെ കമ്പയർ ചെയ്യരുത്. എനിക്കത് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യം. എന്നെ നല്ല ഒരു വ്യക്തിനും ഒരാളെയും വെച്ച് ഒരു രീതിയിലും കമ്പയർ ചെയ്യരുത്. കമ്പാരിസൺ പേഴ്സണാലിറ്റിയിലും പേഴ്സണൽ ക്യാരക്ടറിനും വെച്ച് ചെയ്യേ ചെയ്യരുത് ആരോ വെച്ചും. പിന്നെ ആൾക്കാരെ കുറച്ച് ചീത്ത വിളിക്കാനും ഇതിനൊക്കെ ഇഫിഷ്യൻ്റാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫ്രീഡം ഉള്ള കാലം തന്നെയാണ്. പക്ഷേ എന്ന് വെച്ചാൽ എന്തും പറയാമെന്ന് വിചാരിക്കരുത്. ദേഷ്യമുള്ളവർക്ക് എന്തും പറഞ്ഞുണ്ടാക്കാം. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ പെങ്ങൾക്കോ ആർക്കെങ്കിലും ഒരു പ്രണയാഭ്യർത്ഥന നടത്തി അത് നിരസിച്ച ഇപ്പോൾ ആസിഡൊക്കെ ഒഴിക്കുന്ന കാലമാണല്ലോ. അതേപോലെ ട്രൈ ചെയ്തിട്ട് കിട്ടാത്തവർക്ക് ചൊറിച്ചിൽ വരുമ്പോൾ ഉണ്ടാക്കുന്ന ഓരോ കഥകളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കാൻ കുറച്ചെങ്കിലും ശ്രമിക്കുക. എല്ലാവരും പറഞ്ഞത് കണ്ണടച്ചങ്ങ് വിശ്വസിക്കാതിരിക്കുക. അതെനിക്ക് പറയാനുള്ളൂ. എന്തായാലും കുറേ നാളായിട്ട് ഞാനിതൊക്കെ നിങ്ങളോടൊന്ന് പറയണം, സംസാരിക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ കല്യാണത്തിൻ്റെ സമയത്ത് വന്ന് എല്ലാവർക്കും വീണ്ടും അതിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല. ഇപ്പം തന്നെ പറയണം എന്ന് തോന്നിയുകൊണ്ടാണ് ഈ വീഡിയോയിലൂടെ ഇത്രയും ഞാൻ പറഞ്ഞത്. ഇതാരും ഞാൻ പേഴ്സണലി ഹേർട്ട് ചെയ്യാനോ വിഷമിപ്പിക്കാനോ ഒന്നും പറഞ്ഞതല്ല. എൻ്റെ വിഷമം എൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഇതായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ദയവീതി ഇങ്ങനെ ഒന്ന് സംസാരിക്കരുത് ഒരാളെക്കുറിച്ച്. പേഴ്സണലി കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാതെ ഇങ്ങനെ സംസാരിക്കരുതെന്ന് ഞാനൊന്ന് പറഞ്ഞതാണ്. ഇനിയെങ്കിലും നല്ല രീതിക്ക് കമൻറ്റ് ചെയ്യാനും ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനും സത്യാവസ്ഥ അറിഞ്ഞ് കമൻറ്റ് ചെയ്യാനും സംസാരിക്കാനും എല്ലാവരും ശ്രദ്ധിക്കുക. എന്തായാലും ഇപ്പോൾ ഈ സീരിയൽസ് കണ്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട്സിൻ്റെ ഫോട്ടോസ് കണ്ടിട്ടാണെങ്കിലും ഒരുപാട് പേര് ഒരുപാട് വിഷസും സപ്പോർട്ടും സ്നേഹവും ഒക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് നാളായിട്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ശരിക്കും ഒത്തിരി എന്താ പറയുക, ഒത്തിരി സന്തോഷം തന്നിട്ടുണ്ട്. എന്നെ ഒരുപാട് ലോ ആയിട്ടുള്ള ടൈമിൽ എനിക്ക് ഒരുപാട് എന്നെ ബൂസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹമൊക്കെ അറിയിച്ചിട്ടുള്ളത്. സോ അതെന്തായാലും കണ്ടിന്യൂ ചെയ്ത് എനിക്ക് ഇനിയും മുന്നോട്ട് വരുന്ന പ്രോജക്ട്സിലും എൻ്റെ ലൈഫ് ലോങ് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തരണം. പിന്നെ ഈ ഒരു സമയത്ത് എന്തായാലും ഇത്രയും എനിക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായത് ആ വെഡിങ് സീരീസിൻ്റെ ആ ഫോട്ടോഷൂട്ടിലൂടെയാണ്. അപ്പോൾ അതിന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ടീമിന് ഞാൻ വീണ്ടും ഒരു താങ്ക്സ് പറയാണ്. നമ്മുടെ ക്യാമറ ചെയ്തിരുന്ന അനു മെമ്മറീസ്, പിന്നെ മേക്കപ്പ് ചെയ്തിരുന്ന എറ്റേണൽ മേക്കോവേഴ്സ് ആൻഡ് കോസ്റ്റ്യൂംസിൻ്റെ റോസൻസിസ്, ഇവർ മൂന്ന് പേരും എനിക്ക് തന്ന സപ്പോർട്ടും അല്ലെങ്കിൽ ആ ഒരു ടീം വർക്ക്. ഞാൻ ഇത്രയും കംഫർട്ടബിൾ ആയിട്ടൊരു ടീം എനിക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല, ഞാൻ വർക്ക് ചെയ്തില്ല. സോ അവർക്കൊരു വലിയ താങ്ക്സ് ഉണ്ട്. എന്തായാലും അവരുടെ കൂടെ ഇനി വർക്ക് ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂട്ടത്തിൽ നിങ്ങളുടെ സപ്പോർട്ടും എന്നും ഉണ്ടാവുമെന്നും വിചാരിക്കുന്നു. എനിവേ, താങ്ക് യു, ബൈ.